വരിക്കൊമ്പനുമായി. വനം വകുപ്പിന്റെ ലോറി അവിടെ നിന്ന് മുകളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അരിക്കൊമ്പനുമായി പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് വണ്ടി. എങ്കിൽ അരിക്കൊമ്പനെ ചിന്നക്കനാലിലെ ജംഗ്ഷനിൽ എത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ ദൃശ്യങ്ങൾ നമുക്ക് വൈകാതെ നൽകാനാവും ശ്രാവൺ. അപ്പോൾ അരിക്കൊമ്പനെ ചിന്നക്കനാലിനെ വിറപ്പിച്ച അരിക്കൊമ്പനെ അവിടെ നിന്ന് വാഹനത്തിൽ കയറ്റി നീക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ റഷ്യർ കാണുന്നത്. ആ വാഹനത്തിൽ എല്ലാ സൗകര്യവും വെറുതെയായി. അരിക്കൊമ്പൻ ഇപ്പോൾ ആ ലോറിയിലാണ്. അരിക്കൊമ്പൻ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ടാറിട്ട റോഡിലേക്ക് വണ്ടി എത്തിയിട്ടുണ്ട്. ലോറി നീങ്ങുകയാണ്. എങ്ങോട്ടാണ് ഇനി അരിക്കൊമ്പനെ കൊണ്ടുപോവുക എന്നാണ് അറിയേണ്ടത്. റേഡിയോ കോളർ ഘടിപ്പിച്ചു എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അരിക്കൊമ്പനെ കൊണ്ടുപോകാൻ പല സ്ഥലങ്ങളിപ്പോഴും ഓപ്ഷനിലുണ്ട്. രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് വനം വകുപ്പ്. പക്ഷേ സൂചനകൾ ഇപ്പോഴുമുണ്ട്. ഇതുവരെ ഏതായാലും ദൗത്യം വിജയകരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മൈക്കോടി വെച്ച് അരിക്കൊമ്പനെ ഈ വണ്ടിയിൽ കയറ്റുക എന്നായിരുന്നു. അതിൽ വിജയിച്ചിട്ടുണ്ട്. അരിക്കൊമ്പനുമായി വനം വകുപ്പിന്റെ ലോറി പുറപ്പെട്ടിരിക്കുകയാണ്. അരിക്കൊമ്പനെ ചിന്നക്കനാലിന്റെ അവസാന സമയമാണ്. അവിടെ വാഹനത്തിൽ കയറ്റി അരിക്കൊമ്പനെ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ട് കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. തേക്കടിയിലേക്കാണോ, അതല്ല പെരിയാർ ടൈഗർ റിസർവിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്കാണോ, ഇനി അതല്ല കോടനാട്ടേക്ക് കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചതിന് ശേഷം അരിക്കൊമ്പനെ വേറെ ഏതെങ്കിലും വനത്തിലേക്ക് വിടുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തതയിൽ ഏതായാലും കൂട്ടിലടക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാട്ടിൽ അരിക്കൊമ്പനെ തുറന്നുവിടും. മറ്റൊരു കാട്ടിലേക്ക് യാത്ര തുടങ്ങുകയാണ് അങ്ങനെയെങ്കിൽ അരിക്കൊമ്പൻ വനം വകുപ്പിന്റെ ലോറിയിൽ.